അതായത് ആൾക്കാർ കളിയാക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ സെലിബ്രിറ്റികള് നിങ്ങൾ എന്താ വിചാരിച്ച സെലിബ്രിറ്റികള് ഭയങ്കര പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എവിടെ പോയാലും അവരെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും, ട്രോള് കാണാറുണ്ട്. എനിക്കിപ്പോ ഇതാണെങ്കിൽ വേറെ ആൾക്കാർക്ക് വേറെ ആയിരിക്കും. അപ്പൊ അത് എനിക്ക് തോന്നാറുണ്ട്, അയ്യോ അവൻ എന്തായിരുന്നു സെലിബ്രിറ്റി. അല്ല ഞാൻ ഇപ്പൊ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല കേട്ടോ, എന്നാലും പട്ടീനെ എന്റെ അമ്മേശനും സമ്മേശം ഉണ്ടായിരുന്നില്ല, അവർക്ക് തീരെ പറ്റില്ലായിരുന്നു പട്ടീനെ. ഞാനും കല്യാണിയും കൂടി ഒരു ഫൈറ്റ് തന്നെ നടത്തി, അങ്ങനെയാണ് വാങ്ങിച്ചത്. ഇപ്പൊ അമ്മേച്ചനും ഭയങ്കര ഫ്രണ്ട്സ് അതിൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല, ഞാൻ നിങ്ങളെ വിളിക്കില്ല, നിങ്ങൾക്കും പൈസാവില്ല, അപ്പൊ നിങ്ങളെ ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? അതന്നെയല്ല, അത് മിണ്ടാപ്രാണിയല്ലേ. കൊറേ മോഹം കയറ്റി നടന്നു ഞാൻ അമ്മോട്. ചൂസാടും ഭയങ്കര തള്ളാവും ആലിയ ഭട്ട്, ഏറ്റവും ഹാൻസ് നിബിൻ പോളി ആണ്ട്. അത് എന്താ പറയാ, എന്നോട് പറഞ്ഞൊരു മേക്ക് ഓവർ ചെയ്ത് വരൂ, ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒരിക്കലും ഒരു ലെവലിനപ്പുറത്ത് എനിക്ക് എക്സ്പോസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എടോ അങ്ങനെ റിജക്ട് ചെയ്യാൻ മാത്രം എനിക്ക് അത്ര സിനിമകളൊന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. തെലുങ്ക് കുറച്ചൊക്കെ ഞാൻ പറയും, പിന്നെ ബാക്കി ഇംഗ്ലീഷ് ഹിന്ദി വെച്ചു. മനതി മനം തീസ്കുണ്ടേ തപ്പൊത്തു, പക്കോല തീ തീസ്കുണ്ടാമണ്ടേ ഭാഗം. ഈ പറഞ്ഞത് ശരിയല്ല, ഞാൻ എന്റെ സിനിമയിലത്തെ ഡയലോഗാണ് പറഞ്ഞേ, അതിലും തെറ്റുണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതായത് നമ്മുടെ സാധനം നമ്മൾ കൈക്കലാക്കണതിന് കുഴപ്പമില്ല, പക്ഷെ വേറൊരാളുടെ സാധനം നമ്മൾ കൈക്കലാക്കുമ്പോ അത് ശരിയല്ല. ഐഫോൺ 12 പ്രോ മാക്സ്, അത് എന്റെ അല്ല അച്ഛന്റെയാണ് കാറ്, ബെൻസ് പ്രയാഗ. എന്റെ ഒരു കസിൻ ഉണ്ട് സൗമ്യ എന്ന് പറഞ്ഞിട്ട്, സൗമ്യ ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ, ഞങ്ങൾ കസിൻസും കൂടിയാണ്. പിന്നെ യെസ് അയ്യോ മറക്കരുത്, ഞാൻ ഒരിക്കലും വിഷ്ണു ചേട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ. പിന്നെ ഉള്ളത് ധ്രുവൻ. ആ